ഫെബ്രുവരി 15 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികകളിലേക്കുള്ള പരീക്ഷയുടെ നിലവാരമെന്ന് പറയുന്നത് വളരെ കൂടിയ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്സ് ഇംഗ്ലീഷ്, കണക്ക്, മലയാളം എന്നിവയിൽ ഒരു ആവറേജ് എബോ ആവറേജ് നിലവാരമായിരുന്നു. അത് ഒരുവിധം എല്ലാവർക്കും ഒരു 15 മാർക്ക് ലഭിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. എന്നാൽ GK ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല കടുപ്പത്തിലുള്ളത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്തായാലും കുറയും. അതുമാത്രമല്ല, ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പോയിൻമെൻറ്റ്, പിന്നെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റുകളുടെ എണ്ണം, ഈ പോസ്റ്റിൻ്റെ ഒരു നിലവാരം എന്നിവയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും കുറഞ്ഞ ആളുകളുള്ള ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെയധികം കുറവായിരിക്കും. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെയും കുറേ ആളുകൾ പോകുമെന്നുള്ളത് കൊണ്ട് കട്ട് ഓഫ് കുറച്ച് ഒരു 1000 പേരെങ്കിലും ഓരോ ജില്ലയിലും ഇടുന്ന രീതിയിലായിരിക്കും മിക്കവാറും ഇത് റാങ്ക് ലിസ്റ്റ് വരിക. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് തന്നെ 72 ആണ്. ബാക്കി ജില്ലകളിലൊക്കെ 40 താഴെയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു തസ്തികയിൽ എത്ര നിയമനം നടക്കും, എത്ര റാങ്ക് ലിസ്റ്റിൽ വന്നാലേ ജോലി കിട്ടൂ എന്നുള്ളതൊക്കെ. ഇപ്പോൾ സ്വാഭാവികമായും നിയമനങ്ങൾ വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലം കൂടിയാണ്. സാധാരണ ഈ ഒരു യൂണിഫോം ജോബുകളിലൊക്കെ, ഫിസിക്കൽ ടെസ്റ്റുള്ള ജോബുകളിലൊക്കെ മാർക്ക് കൂടിയ ആളുകൾ പൊതുവെ ഫിസിക്കൽ ടെസ്റ്റിൽ ഫെയിലാകുന്നതാണ് കാണാറ്. അപ്പോൾ ഈ ഒരു സാധ്യത ഇവിടെയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 40 to 45 കട്ട് ഓഫാണ് പ്രതീക്ഷിക്കാവുന്നത് ഓരോ ജില്ലകളിലും. ഈ ഒരു റേഞ്ചിൽ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം മാത്രമേ നമുക്ക് ജോലി സാധ്യതയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം റാങ്ക് ലിസ്റ്റിൽ തന്നെ ആദ്യത്തെ 50 ആളുകളിൽ വന്നാലേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ എന്നതാണ് ഈ ഒരു തസ്തികയുടെ മുൻകാല കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ പൊതുവെയുള്ളൊരു അപ്പോയിൻമെൻറ്റ് സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.